ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മുടെ കാടമുട്ട അഥവാ കുഞ്ഞൻ മുട്ടയും കൊണ്ട് ഒരു നല്ല സ്വാദിഷ്ടമായ തോരൻ ഉച്ചയ്ക്കും രാവിലെ വെള്ളയപ്പത്തിനും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്കൊരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന്, കാടമുട്ട ഞാനിവിടെ 10 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാടമുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ചതുരകഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം, വീഡിയോ കാണുന്നത് പോലെ. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി, ഒരു 10 ചുവന്നുള്ളി നീളത്തിൽ കീറിയത്, അല്പം കരിയാപ്പില, ഇത്രയും ഇട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് വേവ് ഉരുളക്കിഴങ്ങായിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കാടമുട്ട ഇവിടെ വേകുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും, ഫ്രൈ ആക്കാനാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുത്, അര സ്പൂണ് മുളക് മഞ്ഞൾപ്പൊടി, കാ സ്പൂണ് മുളക് പൊടി, ഇത്രയും ഇട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഞാൻ പണ്ടൊരു ഫംഗ്ഷന് പോയപ്പോൾ ഇത് കാടമുട്ട കൊണ്ട് ഉള്ള രണ്ട് മൂന്ന് വിഭവം കണ്ടു. ഒരു കാടമുട്ട ഫ്രൈ, ഒരു കാടമുട്ട കൊണ്ട് റെഡ് ചില്ലി ഇട്ടിട്ട് ഒരു വിഭവം കണ്ടു. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കാ സ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു നുള്ള് മതി. വെജിറ്റബിളിന് അധികം ഗരം മസാലപ്പൊടി മീറ്റിന് ചേർക്കും പോലെ ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിന് മുമ്പിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപ്പ് ചേർക്കേണ്ട സമയമായി, ഉപ്പ് ചേർക്കാം. അപ്പോൾ പഴമക്കാർ പറയുന്നത് 1000 കോഴിക്ക് അരക്കാട എന്നാണ് പറയുന്നത്. അപ്പോൾ അരക്കാട മുട്ട കഴിച്ചാൽ മതി, 1000 കോഴി മുട്ട കഴിക്കുന്ന നേരത്തെ. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും നല്ല ആരോഗ്യപ്രദമായ ഈ കാടമുട്ട ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കടുകിടണം. അത് അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചുവന്നുള്ളിയും ഒന്നോ രണ്ടോ ചുവന്നുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് കരിയാപ്പിലയിട്ട് നന്നായിട്ട് ഇളക്കി ചുമന്ന മുളക് പിടിച്ചത് ചേർക്കണം ഇതിൻ്റെ. അത് നമുക്ക് 10 രൂപയുടെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് വെള്ളമെല്ലാം പറ്റി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കാടമുട്ട അവിടെ ഞാൻ ഉരുച്ചു വെച്ചത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുവന്ന മുളക് പിടിച്ചതും ചേർത്ത് ഇത് പാചകം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ ഇത്. ഇപ്പോൾ ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടുക. ഇത് വെജുകാർക്ക് ഏറ്റവും നല്ല ഒരു കറിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ വെജുകാർക്ക് ഈ എപ്പോഴും സാമ്പാർ അവിയൽ ഇതൊക്കെ സ്ഥിരം, നമ്മൾ ഏത് മോഡൽ വെച്ചാലും സാമ്പാർ അവിയലെല്ലാം സ്ഥിരം മോഡൽ കാണാം. അപ്പോൾ നമ്മുടെ ഇറച്ചി പോലെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റിൽ വെക്കാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. ഈ ഇതിനകത്ത് പെരുംജീരകമോ ചെറുജീരകമോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം അത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് പെരുംജീരകം ചേർക്കാം. ഇത് മുട്ട ഉരുളക്കിഴങ്ങൊന്ന് മാറ്റിയിട്ട് മുട്ട ഒന്നുകൂടെ ഫ്രൈ ആക്കാനായിട്ട് സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. സൈഡിലിട്ട് ഒന്ന് നന്നായിട്ട് വരണ്ടു വരണം. ആ മുട്ടയുടെ പച്ചച്ചുവയൊക്കെ മാറി ഇതിൽ കിടന്നൊന്ന് നല്ലവർക്ക് ഫ്രൈ ആകണം. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കുട്ടികളെല്ലാം തട്ടിപ്പറിച്ച പോലെ അത് തീർത്തു. അത്രയും നല്ല ടേസ്റ്റുള്ളതാണ്. രാവിലത്തെ ടിഫിൻ്റെ വെള്ളയപ്പത്തിനുണ്ടാക്കി ബാക്കി വന്ന ഉച്ചക്കത്തെ ചോറിനും എടുത്ത് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വെജുകാരും നോൺ വെജുകാരും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വെജുകാർ മുട്ടയിടാതെ നോൺ വെജുകാരും മുട്ടയിട്ടും ഇതുണ്ടാക്കണം. നമുക്ക് മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന കാടമുട്ട കുട്ടികൾക്കൊരു വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം. അപ്പോൾ നമുക്കിതൊരു
പാത്ര എടുത്തിലേക്ക് വിളമ്പാം നല്ല ചൂടോടെ വെള്ളയപ്പത്തിന് കഴിക്കാം സാമ്പാർ ഉണ്ടെങ്കിൽ സാമ്പാറും കൂട്ടി ദോശയ്ക്ക് കഴിക്കാം കൊതിയേറുന്ന മണവുമായി ഈ റെസിപ്പി നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസുമായി എനിക്ക് വരാനുള്ള മോട്ടീവ് നൽകുക എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദിയും നമസ്കാരം അപ്പോൾ നമുക്കിതൊരു വലിയാപ്പില വെച്ച് അലങ്കരിക്കാം അങ്ങനെ നമ്മുടെ സാധേറിയ കുഞ്ഞൻ മുട്ട ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു